തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം ഈശോയിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം കൽക്കത്തയിൽ വിശുദ്ധ മദർ തെരേസയുടെ കബറിടം സന്ദർശിക്കാനിടയായി. അമ്മയുടെ കബറിടത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ, മാധസ്യം യാചിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ആശയം വന്നു. ഞാൻ ചിന്തിച്ചു, മദർ തെരേസ മരിച്ചിട്ട് വർഷങ്ങളായി. ഈ കല്ലുകൾക്കുള്ളിൽ അവൾ ഒതുക്കപ്പെട്ടു, അവളുടെ ശരീരം ഒതുക്കപ്പെട്ടു. പിന്നെ എങ്ങനെയാണ് ഇപ്പോഴും ഇവളുടെ ജീവിതം അനേകാര്യങ്ങളെ സ്വാധീനിക്കുന്നത്? കൽക്കത്തയുടെ തെരുവിലൂടെ പോയപ്പോൾ അവിടെ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. നീലയും വെള്ളയും നിറത്തിലുള്ള ഒത്തിരി അവിടെയുള്ള ഓരോ ഗ്രില്ലും മതിലുകളും പബ്ലിക് ഏരിയ മുഴുവൻ ഈ നീലയും വെള്ളയുമാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇത് മദറിനെ അനുസ്മരിക്കുവാൻ മദർ കൽക്കത്തയ്ക്ക് ചെയ്ത വലിയ വലിയ കാര്യങ്ങൾക്ക്, നന്മകൾക്ക് ഈ സമൂഹം തിരിച്ചു നൽകുന്ന ഒരു പ്രതിസമ്മാനമായിട്ടാണ്, അനുസ്മരണമായിട്ടാണ് ഈ നിറം, അതായത് മദർ തെരേസയുടെ വസ്ത്രത്തിൻ്റെ ആ നിറം മുഴുവൻ പബ്ലിക് ഏരിയ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഓർത്തു, ഇത്രയും പ്രായമായ ഒരു വൃദ്ധയായ സ്ത്രീ അവിടെ ചെന്ന് നന്മകൾ മറ്റുള്ള ഉള്ളിൽ പങ്കുവച്ചു. അവൾ മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും ഈ കല്ലറയ്ക്ക് കല്ലുകൾക്കുള്ളിൽ അവളെ ഒതുക്കപ്പെടാൻ ആർക്കും സാധിച്ചില്ല. ഇതിനുള്ളിൽ നിന്ന് അവളുടെ വിശുദ്ധി ഈ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ചെന്നെത്തുന്നു. ഇന്നും മിഷണറീസ് ഓഫ് ചാറ്റലിലെ സഹോദരിമാർ കൽക്കത്ത തെരുവിലൂടെ നടന്നു പോകുമ്പോൾ, ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും ആരായാലും വലിയ ആദരത്തോടു കൂടി സ്നേഹത്തോടു കൂടിയാണ് അവരെ കാണുന്നത്, ബഹുമാനത്തോടു കൂടി അവരെ കാണുന്നത്. എങ്ങനെ? ആര് കാരണം? പ്രിയ സഹോദരങ്ങളെ, അവർ ചെയ്യുന്ന ആ പ്രവൃത്തി, വിശുദ്ധി ഒരിക്കലും അത് ഒതുങ്ങി നിൽക്കുന്നില്ല, അതെപ്പോഴും എല്ലാവരിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ നന്മകളുണ്ടാകട്ടെ, വിശുദ്ധി ഉണ്ടാകട്ടെ. ഓരോ വർഷവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്ത് ഞാൻ അവശേഷിപ്പിച്ചിട്ട് പോകുന്നു? മദർ തെരേസ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവളുടെ വിശുദ്ധി, നന്മകൾ അവശേഷിപ്പിച്ചു. ഇന്നും ഇന്നും മനുഷ്യരത് ഓർക്കുന്നു, അവളെ ആദരവോടെ കാണുന്നു, അവളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു വർഷം കൂടി കടന്നു പോകുമ്പോൾ, ഒരു പുതിയ വർഷത്തേക്ക് കടക്കുമ്പോൾ എനിക്കും നന്മകൾ അവശേഷിപ്പിക്കുവാൻ സാധിക്കട്ടെ, എന്നെയും മറ്റുള്ളവർ ഓർക്കണം. എങ്ങനെയാണ്? ഒരു കള്ളൻ എന്ന രീതിയിലോ അതിൽ അതുമല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചുവെന്ന രീതിയിലല്ല ഓർക്കേണ്ടത്, ഹിറ്റ്ലറിനെ ഓർക്കുന്ന പോലെയല്ല ഓർക്കേണ്ടത്, നേരെ മറിച്ച് മദർ തെരേസ ഓർക്കുന്ന പോലെ നന്മകൾ പങ്കുവെച്ച ഒരു വ്യക്തിയെപ്പോലെ ഈ ഒരു പുതുവത്സരത്തിൽ ജീവിക്കുവാൻ, നമ്മുടെ തിരുശേഷിപ്പ്, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ വിശുദ്ധി നമുക്ക് ചെല്ലുന്ന ഇടങ്ങളിൽ അവശേഷിപ്പിക്കുവാൻ സാധിക്കട്ടെ. ഓർക്കുക, ഒരു കല്ലറയ്ക്കും ഒന്നിനും നമ്മുടെ വിശുദ്ധിയെ പിടിച്ചു നിർത്താൻ സാധിക്കത്തില്ല, അത് ഒഴുകും, അനേകാര്യങ്ങളിലേക്ക് ഒഴുകും, അനേകാര്യങ്ങളുടെ ജീവിതങ്ങളെ സ്വാധീനിക്കും. നമ്മുടെ ജീവിതങ്ങളെ ഈ വിശുദ്ധിയുള്ള, വിശുദ്ധി പകർന്നു കൊടുക്കുന്ന ജീവിതമായി മാറുവാൻ നമുക്ക് മാറ്റാം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.